അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു താഴേക്ക്. നിഷാദ് വ്ലോഗർ എന്താണ് പറയാനുള്ളത്? അതിമനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ. ഓക്കെ, നമ്മളിവിടെ വൈകുന്നേരം ചെലവഴിച്ചത് ഇവിടെ വാലിയിലേക്ക് നമ്മൾ പോയി, അതിനുശേഷം കുരിശുമലയിലേക്ക് പോയി. തിരിച്ചു വരുന്ന ഒരു യാത്ര അതിഭീകരമായിരുന്നു. അതിനുശേഷം ഞാൻ നടക്കുന്ന ഓ മലയാളി മലയാളി പോയി കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് 6 മണി ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾക്ക് ഡിന്നർ തന്നു. തീരെ ഞങ്ങൾക്ക് അത് തീരെ പരിചയമില്ലാത്തതിനാൽ ഞങ്ങൾ ആ ഡിന്നറും കഴിച്ച് 6 മണിക്ക് ഉറങ്ങി തിരിച്ച് പുലർച്ചെ 5 മണിക്കാണ് എഴുന്നേറ്റത്. 11 മണിക്കൂർ ഉറക്കായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. ഇത് നമ്മള് ഇന്നലെ കേറിയ റൂട്ട് തന്നെയാണ്, അതിലാണ് നമ്മളിന്ന് തിരിച്ചിറങ്ങുന്നത്. എന്നാലും തിരിച്ചിറങ്ങുമ്പോ ആ വ്യൂ ഒക്കെ കണ്ടു തന്നെ നമുക്ക് വീണ്ടും പോവാം. സൺറൈസ് കാണാനൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ബാമ്പൊക്കെ വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള യാത്ര എന്ത് രസമല്ലേ. അത് അതിൻ്റെ ഇടയ്ക്ക് റൈറ്റിലേക്ക് നോക്കുമ്പോൾ ആ വ്യൂ ഒക്കെ കണ്ട് ഒരു രക്ഷയില്ല. ഇന്നലെ കയറുമ്പോഴും അതേ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഇപ്പോൾ തിരിച്ചിറങ്ങുമ്പോഴും അതേ എക്സൈറ്റ്മെൻ്റ് തന്നെയാണ്. ദൂരെ ദൂരെ ഓ ഈരായ താഴെ ഓ ചടുലതാളം തേരുന്നു ഓ എനിയുമാരോണേ ഓ കൈത്തുമ്പിൽ നീരാകാശം കൺമുന്നിൽ കത്തണ ലോകം ഏതേതോ വഴിനീലേ തോരാക്കാറ്റിൻ തേരിൽ കൂടേറാ ദൂരെ ദൂരെ ഓ തീരാ താഴെ ഓ പൈസന്റെ എന്തായാലും എടുക്കും. പൈസനാണ് ഇതിനകത്തെ മെയിൻ താരം, ഹൈലൈറ്റ്. അതെ, കരളിയ
ഇനി അങ്ങോട്ട് ഫുൾ ഇറക്കമാണ്, ഇറങ്ങാൻ നല്ല പാടാണ്. ആ സിനാന, നീ ഷൂ ശ്രദ്ധിച്ചോ കേട്ടോ. കറങ്ങാൻ പാടാ. ഇവിടുന്ന് ഇറങ്ങാനൊക്കെ ഭയങ്കര പാടാ കേട്ടോ. ഇരുന്നിറങ്ങണം കേട്ടോ. പാടില്ല, ഇവിടെ നിന്ന് ഇവിടെ വരും കേട്ടോ. ക്രോസ് നോക്കിയോക്ക്. അത് ഓരോരുത്തരുടെ ഇതല്ലേ. നീ ഇപ്പൊ കാശൊന്നും ഇല്ല, ഭാവിയിൽ അങ്ങനെ കാശായ അടിപൊളിയായിരിക്കും. പിന്നെ ഇത് നല്ല റിസ്ക് ആണല്ലോ, വീഡിയോ എടുക്കുകയും ഇറങ്ങി എല്ലാം കൂടെ ചെയ്യും. ആ എഫേർട്ടിന് എന്തെങ്കിലും ഒരിക്കൽ കാശ് കിട്ടിയാ ഭയങ്കര സന്തോഷമായിരിക്കും. ലാഭമല്ല, ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്. ഓഡിയോ റെക്കോർഡ് ആകുമ്പോൾ ഇത് ചെയ്യുമോ? ആ ഉണ്ട്. പിടിച്ചോ പിടിച്ചോ. ഈ ട്രിക്ക് വലിച്ചിന് ലൈഫ് ടൈം ആണ്. ഏ പല പ്രാവശ്യം വന്നിട്ടുണ്ട് കേട്ടോ, പലൊരു പ്രാവശ്യം. അല്ല കാരണം ഇവിടെ രണ്ട് ടൈമില് കാണാനുണ്ട്. മാർച്ച് ടു ഒക്ടോബർ കാണാൻ വേറൊരു വ്യൂ ആണ്. ഫുള്ള് പൂക്കളൊക്കെ ആയിട്ടേ. ഇനി മാർച്ച് വരെ തണുപ്പായിരിക്കും. ഇങ്ങോട്ട് ജനുവരി ഫെബ്രുവരി ഭയങ്കര തണുപ്പായിരിക്കും അല്ലേ? അതെ അതെ. ഓടാറുണ്ട് മതി. നമ്മൾ ഇന്നലെ കയറി വന്നപ്പോ കണ്ട ആദ്യത്തെ വ്യൂ പോയിന്റ് എന്ത് ഭംഗിയല്ലേ. അവരാ രണ്ടുപേരും അവിടെ നിൽക്കുന്നതും.
അങ്ങനെ ഞങ്ങളുടെ ട്രക്കിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. നമ്മുടെ ബാക്കി ടീമുകൾ വരുന്നുണ്ട്. നമ്മുടെ ബാക്കി ടീമും അടുത്തെത്താറായി. അങ്ങനെ ഞങ്ങളുടെ ടീമെല്ലാം എത്തി. അയ്യോ, ഇനിയപ്പോ ഞങ്ങൾ കുറച്ച് ഡാൻസ് കളിച്ച് താഴേക്ക് പോവാണ്. എന്തോ കൊണ്ടുവിടാൻ പറ്റുമോ? വ്യൂ നോക്കിയേ, ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഡാൻസ് കളിച്ച് പോവാ. ബാലൻസ് ചെയ്തൊക്കെ